നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറവം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹോളി കിങ്സ് മീഡിയയുടെയും മീഡിയ റൂമിൻ്റെയും കൂതാശിയും ഉദ്ഘാടന കർമ്മവും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി സെപ്റ്റംബർ 29 ബുധനാഴ്ച നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ സക്കറിയ വട്ടക്കാട്ടിൽ, യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ചെറുകാട്, ഫാദർ വി എ മാത്യൂസ്, ഫാദർ മാത്യൂസ് കാഞ്ഞിരം പാറ, ഇടവക ഭരണസമിതി പ്രസ്ഥാന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൗണ്ട് താബോർ കോൺവെന്റ് പത്തനാപുരം ഡെയറോയിത്തോ പൂർണ്ണ സന്യാസവ്രത സ്വീകരണ ശുശ്രൂഷ നടത്തപ്പെട്ടു. കോൺവെന്റ് അംഗങ്ങളായ സിസ്റ്റർ ഷൈനോ, സിസ്റ്റർ അക്സ, സിസ്റ്റർ ലീബ, സിസ്റ്റർ ഗ്ലോറിയ, സിസ്റ്റർ റീത്ത എന്നിവരുടെ പൂർണ്ണ സന്യാസവ്രത സ്വീകരണ ശുശ്രൂഷയാണ് നടത്തപ്പെട്ടത്. അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പത്തനാപുരം മൗണ്ട് താബോർ ദയറ ചാപ്പലിൽ 2021 ഒക്ടോബർ 2 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും തുടർന്ന് സന്യാസവ്രത സ്വീകരണ ശുശ്രൂഷയും നടത്തപ്പെട്ടു. ലോക വയോധിക ദിനത്തോടനുബന്ധിച്ച് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ഹൃദയ പരിശോധന ഒക്ടോബർ 1 മുതൽ 15 വരെ പരിമല സെൻറ്റ് ഗ്രിഗോറിയോസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടത്തപ്പെടുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. ഓണക്കൂർ സഹിയോൻ ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ അനധികൃതമായി സെമിത്തേരിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർക്കെതിരെ പിറവം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഓണക്കൂർ പള്ളി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ താക്കോൽ സൂക്ഷിച്ചു വരവെയാണ് യാക്കോബായി വിഭാഗം അനധികൃതമായി സെമിത്തേരിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. പ്രതിയായ കേസിലെ വ്യക്തി വിഘടിത വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട കോടതികളെ വെല്ലുവിളിക്കുന്ന വിഘടിത യാക്കോബായി വിഭാഗത്തിൻ്റെ നടപടി അവസാനിപ്പിക്കുവാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് വികാരി റെവറൻഡ് ഫാദർ വിജു ഏലിയാസ് ആവശ്യപ്പെട്ടു. പരിശുദ്ധ എൽദോമാർ ബെസേലിയസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 2-3 തീയതികളിൽ മലങ്കര സഭ ഒട്ടാകെ ഭക്തി പുരസരം ആചരിച്ചു. തൻ്റെ അതിവൃദ്ധതയിലും മലങ്കര സഭയെ ശുശ്രൂഷിക്കുവാൻ മലങ്കരയിലെത്തിയ ആദ്യ പൗരസ്ത്യ കാതോലിക്ക ബാവായിരുന്നു അദ്ദേഹം. മലങ്കരയിലെത്തി 13-ാം ദിവസം കാലം ചെയ്ത പരിശുദ്ധ പിതാവിനെ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടക്കി. പരിശുദ്ധ പിതാവിൻ്റെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2 ശനിയാഴ്ച ഭാരതം മുഴുവനും ഭാരതത്തിൻ്റെ ദേശീയ സഭയായ മലങ്കര സഭയും വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഗാന്ധി ജംഗ്ഷനിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഭാഗമായി മതസൗഹാർദ്ദ പ്രതിജ്ഞ നടത്തപ്പെട്ടു. മലങ്കര സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അലൈൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ജൈവകൃഷി ആരംഭിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ അലൈൻ സെൻറ്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവകൃഷിക്ക് തുടക്കം കുറിച്ചു. ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം നിലമൊരുക്കിയാണ് ജൈവകൃഷി ആരംഭിച്ചത്. ഒക്ടോബർ 2 ശനിയാഴ്ച രാവിലെ 7:30 ഇടവക വികാരി റെവറൻഡ് ഫാദർ ജോൺസൺ നൈപ്പ് ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അഖില മലങ്കര ബാലസമാജ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ബാപ്പുജിയോടൊപ്പം ഈ ദിനം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്രമീകരിച്ച ഗാന്ധി ജയന്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി അവരുടെ കലാസൃഷ്ടികൾ അയച്ചു തരികയും അവയെല്ലാം ബാലസമാജം മാവേലിക്കര ഭദ്രാസനം ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ഓൺലൈൻ മീറ്റിംഗ് മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ ഉദ്ഘാടനം നിർവഹിക്കുകയും പ്രശസ്ത എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റും നങ്ങ്യാർകുളങ്ങര ഹിപ്നോവിഷൻ ഡയറക്ടറും മജീഷ്യനുമായ ശ്രീ പ്രേവ് ഗാന്ധി ജയന്തി ദിന സന്ദേശവും മാജിക് ഷോയും കുട്ടികൾക്കായി അവതരിപ്പിച്ചു. കൊച്ചി ഭദ്രാസന ഇടവകയുടെ പ്രഥമ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണാർഹനായ കരുവട്ടുവീട്ടിൽ ശമൂവന്മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്തയുടെ 133-ാം ഓർമ്മ പെരുന്നാൾ മലങ്കര സഭ ഭക്തി പുരസരം ആചരിച്ചു. മുളന്തുരുത്തി സുനഹദോസ് തീരുമാനപ്രകാരം നിലവിൽ വന്ന 7 ഭദ്രാസനങ്ങളിൽ കൊച്ചി കണ്ടനാട് ഭദ്രാസനങ്ങൾക്കായി
ഷെമൗൻ റംബാനെയും മുറിമറ്റത്തിൽ പൗലോസ് റംബാനെയും തിരഞ്ഞെടുത്തു. 1877 May 17 കുന്നംകുളം ചിറളയം സെൻറ്റ് ലാസറസ് പള്ളിയിൽ വെച്ച് കൊച്ചി ഭദ്രാസനത്തിനു വേണ്ടി ഷെമൗൻ റംബാനെ ഷെമൗൻ മാർ ദിവനാസിയോസ് എന്ന പേരിലും, കണ്ടനാടിനു വേണ്ടി പൗലോസ് റംബാനെ പൗലോസ് മാർ ഈവാനിയോസ് എന്ന പേരിലും വാഴിച്ചു. കൊച്ചി ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റ മാർ ദിവനാസിയോസ് ഭദ്രാസനം സ്വീകരിക്കാതെ വന്നതിനാൽ കണ്ടനാട് പള്ളിമേട കേന്ദ്രമാക്കിയാണ് ഭരണം നിർവഹിച്ചത്. വാദരോഗ നിമിത്തം തിരുമേനിക്ക് അധികകാലം ഭദ്രാസനം ഭരണം നടത്തുവാൻ കഴിഞ്ഞില്ല. 1886 October 2 അദ്ദേഹം കാലം ചെയ്തു. 3 October പരിശുദ്ധ പരിമല തിരുമേനിയുടെയും മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ തൃപ്പൂണിത്തുറ അടുത്തുള്ള കടുങ്കമംഗലം പള്ളിയിൽ അദ്ദേഹത്തെ കബറടക്കി. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. MOC ബുക്ക് സ്റ്റോൾ ഒരുക്കുന്ന ഈ സുവർണ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തു. ഇനി പെരുന്നാളുകളുടെ കാലമാണല്ലോ. ഈ അവസരത്തിൽ ഇടവകകൾക്കും ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും ഗുണകരമായ സംരംഭവുമായി MOC നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ആളുകൾക്ക് പുസ്തകശാലകളിൽ നേരിട്ട് വന്ന പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് ഇപ്പോൾ പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതും ഇക്കാലത്ത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. ഈ രണ്ട് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇടവകകൾക്ക് കരുത്തു പകരുന്നതിനും സഭാ മക്കളെയും വായനക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ MOC പബ്ലിക്കേഷൻ പെരുന്നാൾ നടക്കുന്ന ഇടവകകൾക്കോ അതാത് ഇടവകയിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കോ പെരുന്നാൾ ദിനത്തിൽ ചെറിയ ബുക്ക് സ്റ്റോൾ തുടങ്ങുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ആവശ്യമായ പുസ്തകങ്ങളുടെ ലിസ്റ്റും വികാരിയുടെ ഇടവകയുടെ ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ സാക്ഷ്യപത്രവുമായി MOC പബ്ലിക്കേഷൻ കോട്ടയം ഓഫീസിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കാവശ്യമായ പുസ്തകങ്ങൾ മുൻപുകൂട്ടി തുക അടയ്ക്കാതെ തന്നെ പ്രത്യേകം വിലക്കിഴിവിൽ നൽകുന്നതും വിൽപ്പനയ്ക്ക് ശേഷം വിറ്റ പുസ്തകത്തിൻ്റെ തുക ഓഫീസിൽ അടയ്ക്കുകയും ബാക്കി വരുന്ന പുസ്തകങ്ങൾ തിരിച്ച് ഓഫീസിൽ നൽകാവുന്നതുമാണ്. ആകർഷകമായ വിലക്കിഴിവ് നൽകുന്നതുകൊണ്ട് ആ തുക ആത്മീയ പ്രസ്ഥാനങ്ങളുടെയോ ഇടവകയുടെ ഫണ്ടിലേക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഈ അസുലഭമായ സൗകര്യം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ ഇടവകകളും ശ്രദ്ധിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447289237 9496161305 81119254 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചേപ്പാട് വലിയ പള്ളിയിൽ മലങ്കര മെത്രാപ്പോലിത്തായിരുന്ന പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് തിരുമേനിയുടെ 166-ാമത് ഓർമ്മ പെരുന്നാൾ കൊടിയേറി. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത 3 October കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് തിരുമേനിയുടെ 166-ാമത് ഓർമ്മ പെരുന്നാൾ 2021 October 3 to 12 ഭക്തിപുരസ്സരം നടത്തപ്പെടും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ കാർമ്മികത്വം വഹിക്കും. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീച്ചാനിക്കാട് താബോർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും എല്ലാ സാമഗ്രഹികളും വിഘടിത യാക്കോബായി വിഭാഗം അനധികൃതമായി കടത്തി. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മലങ്കര സഭയുടെ വികാരി ഫാദർ KK വർഗീസാണ് പള്ളി കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. പീച്ചാനിക്കാട് പള്ളിയെ സംബന്ധിച്ച പോലീസ് സംരക്ഷണ കേസ് ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിഘടിത വിഭാഗം ആസൂത്രിതമായി പള്ളി സാധനങ്ങൾ കടത്തിയത്. പള്ളിയിലെ ഉപകരണങ്ങൾ കടത്തുന്നത് ആരുടെയും ശ്രദ്ധയിൽ വരാതിരിക്കുവാൻ സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹോളി ട്രിനിറ്റി കൗൺസിലിംഗ് പ്രോഗ്രാം പുതുതായി ആരംഭിച്ച ഓഡിയോ വീഡിയോ സിസ്റ്റം ഭദ്രാസന കേന്ദ്രമായ തിരുവനന്തപുരം ഉള്ളൂർ ഓർത്തഡോക്സ് ചർച്ച് സെൻറ്ററിലും ഉപകേന്ദ്രമായ ഇടമുളയ്ക്കൽ VMDM സെൻറ്ററിലും ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസനത്തിൻ്റെ ഈ രണ്ട് കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് പ്രോഗ്രാം നടന്നുവരുന്നു. മുളന്തുരുത്തിയിൽ വീണ്ടും അന്ത്യോക്യൻ വിഘടത്തനം. മുളന്തുരുത്തി സെൻറ്ററിന് മുന്നിലുള്ള മലങ്കര സഭയുടെ ബോർഡ് രാത്രിയുടെ മറവിൽ 4 October വെളുപ്പിന് പെയിൻ്റ് ഒഴിച്ച് വികൃതമാക്കി വിഘടിത യാക്കോബായി വിഭാഗം. 16/9/2020 സമാന സംഭവം മുളന്തുരുത്തിയിൽ ഉണ്ടായതിൽ പോലീസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവത്തിലും പോലീസ് മലങ്കര സഭയുടെ പരാതിയിന്മേൽ കേസെടുത്തു. മുളന്തുരുത്തി മാർത്തോമൻ പള്ളിക്ക് സമീപമുള്ള സെൻറ് തോമസ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സെൻറ്ററിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ബോർഡ്
പെയിൻ്റ് ഒഴിച്ച് വികൃതമാക്കിയതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി സുന്നഹത സെക്രട്ടറി ഡോക്ടർ യുഹാനൻ മർദിയസ് കോറോസ് മെത്രാപ്പോലിത്ത. രണ്ടാം തവണയാണ് ഓർത്തഡോക്സ് സെൻ്ററിൽ സാമൂഹ്യവിരുദ്ധർ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാർത്തോമൻ പള്ളി 1934 ഭരണഘടനയ്ക്ക് വിധേയമായി ഭരിക്കപ്പെടണമെന്ന കോടതി വിധിയെ തുടർന്ന് അത് നടപ്പാക്കിയതു മുതൽ പാത്രിയാർക്കീസ് വിഭാഗം മലങ്കര സഭയ്ക്കെതിരെ നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമാണ് ഈ അക്രമ പരമ്പരയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ മാർത്തോമൻ പള്ളിയുടെ ബോർഡും സമാനമായ രീതിയിൽ വികൃതമാക്കുകയും പള്ളിയുടെ കൊടിമരത്തിലെ സഭാ പതാകയും കയറ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയെല്ലാം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ നാളിതുവരെ പോലീസ് യാതൊരു നടപടികളും സ്വീകരിച്ചതായി അറിയില്ല. പോലീസിൻ്റെ അനാസ്ഥയാണ് തുടർച്ചയായ അക്രമങ്ങളുടെ കാരണം. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസിനെന്ന് മാർദിയസ് കോറോസ് പറഞ്ഞു. മലങ്കര സഭയുടെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളതാണ്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അബുദാബി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം സന്ദർശിച്ചു. ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിച്ച് ഇത്തവണത്തെ പ്ലേസ് ഓഫ് വർഷിപ്പ് ലൈസൻസ് പുതുക്കിയ അബുദാബിയിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയമായതിൽ ദേവാലയത്തെ അദ്ദേഹം അനുമോദിക്കുകയും ചെയ്തു. മലങ്കര സഭയുടെ 9 പള്ളികളുടെ പോലീസ് പ്രൊട്ടക്ഷൻ കേസ് 5 ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചു. 1934 ഭരണഘടനയനുസരിച്ച് മാത്രമേ മലങ്കര സഭയുടെ പള്ളികൾ ഭരിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു പള്ളിക്ക് മലങ്കര സഭയുടെ ഭരണഘടന ഒഴിവാക്കുവാൻ പറ്റുകയില്ലെന്നും ബഹുമാനപ്പെട്ട കോടതി ആവർത്തിച്ചു പറഞ്ഞു. ഒരു ദേവാലയത്തിലെ വിഷയത്തിൽ കോടതി വിധി നടപ്പാക്കാൻ പോലീസിൻ്റെ സഹായം ആവശ്യമില്ലെന്ന ബോധ്യം കോടതിക്കുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കോടതി വിധി നടപ്പാക്കാത്ത വിധത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും ഓർമ്മിപ്പിച്ചു. ബഹുമാനപ്പെട്ട കോടതിയെയും കോടതി വിധികളെയും ധിക്കരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ പരീക്ഷിക്കരുതെന്ന് ഏവരെയും ഓർമ്മിപ്പിച്ചു. മലങ്കര സഭയുടെ എല്ലാ പള്ളികളും 3 ജൂലൈ 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരം മലങ്കര സഭ ഭരണഘടനയനുസരിച്ച് നേതൃത്വം നൽകുന്നത് മലങ്കര സഭയുടെ വികാരിയും ഭരണസമിതിയുമാണെന്നും മലങ്കര സഭയുടെ ഭരണഘടന അംഗീകരിക്കുന്ന വിശ്വാസികൾ മാത്രമേ ഇടവകയുടെ ഭാഗമാകുകയുള്ളൂ എന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. അന്തിമവാദം പൂർത്തീകരിച്ച് അന്തിമവിധി പറയുവാൻ 26 കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെ ലിസ്റ്റിലുള്ള എല്ലാ പള്ളികൾക്കും പോലീസ് സംരക്ഷണം കൊടുക്കുവാനും പള്ളികൾക്ക് നശീകരണമുണ്ടാകാതെ സംരക്ഷണം ഏർപ്പെടുത്തുവാൻ പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും മലങ്കര സഭാ ഭരണഘടനയും മലങ്കര സുറിയാനി സഭ അസോസിയേഷനിലുള്ള എല്ലാ പള്ളികളിലും ബാധകമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചു. വിഘടിത യാക്കോബായ സൊസൈറ്റി വിഭാഗത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. മലങ്കര സഭയുടെ കേസ് പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ അവഹേളിക്കുന്ന പരാമർശം യാക്കോബായ വിഘടിത വിഭാഗം അഭിഭാഷകൻ നടത്തിയിരുന്നു. തന്നെ ഭീഷണിപ്പെടുത്തുവാൻ നോക്കേണ്ടെന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിഘടിത വിഭാഗം അഭിഭാഷകന് താക്കീത് നൽകുകയും ചെയ്തു. തിരുവനന്തപുരം മാർ ദിയസ്കോറോസ് ഫാർമസി കോളേജിൽ പുതിയതായി പണികഴിപ്പിച്ച ലിഫ്റ്റിൻ്റെ കൂതാശിയും ഉദ്ഘാടനവും തിരുവനന്തപുരം ഭദ്രാസനം മെത്രാപ്പോലിത്തായും കോളേജ് മാനേജറുമായ അഭ്യോന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. വന്നി ജോസഫ് സാമുവേൽ കറുകയിൽ കോർ എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി ഫാദർ പി ജി ജോസ്, ഫാദർ ജോസഫ് ചാക്കോ, ഫാദർ എബ്രഹാം തോമസ്, മാർ ദിയസ്കോറോസ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉമേഷ് കുമാർ ശർമ്മ, ഗ്രിഗോറിയൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപകുമാർ, തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫാദർ മാത്യു നൈനാന് അഭ്യുന്നയ തിരുമേനി നന്ദി അറിയിച്ചു. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശ്രീ യേശുദാസൻ തൻ്റെ 83 അന്തരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മലങ്കര സഭയുടെ എറണാകുളം പാലാരിവട്ടം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗമാണ്. ചന്ദനപ്പള്ളി പള്ളിയിൽ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് ബഹുമതി നൽകി ആദരിച്ചിരുന്നു. ശവസംസ്കാരം 7 രാവിലെ 11 എറണാകുളം ചിറ്റൂർ റോഡിൽ സെമിത്തേരി മുക്കിലെ സെൻറ്റ് മേരി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തപ്പെട്ടു. സംസ്കാര ശുശ്രൂഷയ്ക്ക് അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയും അഭിവന്യ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലിത്തയും കാർമ്മികത്വം വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കാർട്ടൂൺ അക്കാദമി സ്ഥാപക ചെയർമാനുമായിരുന്നു.
മലയാള പത്രത്തിലെ ആദ്യത്തെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായിരുന്നു ശ്രീ യേശുദാസൻ. മലയാള മനോരമ, ജനയുഗം, കട്ട്കട്ട്, ശങ്കേഴ്സ് വീക്കിലി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 1938 ജൂൺ 12 തീയതി മാവേലിക്കരിക്കടുത്തുള്ള ഭരണിക്കാവിലാണ് ഇദ്ദേഹം ജനിച്ചത്. ചാക്കേലാത്ത് യേശുദാസൻ എന്നാണ് പേര്. ജനയുഗം പത്രത്തിലെ കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് യേശുദാസിൻ്റെ കാർട്ടൂണുകൾ ജനപ്രിയമാകുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാർട്ടൂൺ പങ്ക്തി ജനയുഗം ആഴ്ചപ്പതിപ്പിലെ ചന്തു എന്ന കാർട്ടൂൺ പരമ്പരയാണ്. വനിതയിലെ മിസ്സിസ് നായർ, മലയാള മനോരമയിലെ പൊന്നമ്മ സൂപ്രണ്ട്, ജുബ്ബാച്ചേട്ടൻ എന്നീ കഥാപാത്രങ്ങളും യേശുദാസിൻ്റെ സൃഷ്ടിയാണ്. 1984 പുറത്തിറങ്ങിയ പഞ്ചവടിപ്പാലം എന്ന ചിത്രത്തിന് സംഭാഷണം എഴുതിയത് യേശുദാസനാണ്. 1992 പുറത്തിറങ്ങിയ എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയതും ശ്രീ യേശുദാസനാണ്. മലയാളത്തിൻ്റെ കാർട്ടൂൺ കുലപതിയുടെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മലങ്കര അസോസിയേഷൻ ഫൈനൽ അജണ്ട പ്രസിദ്ധീകരിച്ചു. 14 പരുമലയിൽ നടക്കുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ ഫൈനൽ അജണ്ട പരുമല സെമിനാരിയിൽ വെച്ച് അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത പ്രസിദ്ധീകരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പരുമല സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ്, നിരണം ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ അബ്രഹാം, മാനേജിംഗ് കമ്മിറ്റി അംഗം ടോം കോരായ് എന്നിവർ സംബന്ധിച്ചു. മലങ്കര സഭയുടെ നിലപാടുകൾക്കുള്ള അംഗീകാരം അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. മലങ്കര സഭയുടെ 1934 ഭരണഘടനയ്ക്ക് വിധേയമായി വിശ്വാസികൾ ഇടവക പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കണമെന്നുള്ള കേരള ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. ആരാധന നടത്തുവാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ കേസിൻ്റെ പരിഗണനാ വേളയിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ പരാമർശം നടത്തിയത്. ഭരണഘടനയ്ക്ക് വിധേയമായി വിശ്വാസികൾ ഇടവക പള്ളികളോടും സഭയോടും ചേർന്ന് നിൽക്കണമെന്നതാണ് ആരംഭം മുതൽ സഭയുടെ നിലപാട്. സുപ്രീംകോടതിയുടെ അന്തിമ വിധിയോടെ മലങ്കര സഭ ഒന്നായി തീർന്നിരിക്കുകയാണ്. സഭാ ഭരണഘടനയനുസരിച്ച് വിശ്വാസികൾ അവരവരുടെ ഇടവക പള്ളികളിൽ തുടരണമെന്നതാണ് സഭയുടെ ആഹ്വാനവും ആഗ്രഹവും. മലങ്കര സഭയുടെ 1934 ഭരണഘടന അംഗീകരിക്കുന്ന വിശ്വാസികളുടെ സഭാപരവും കാനോനികവുമായ എല്ലാ അവകാശങ്ങളും നിറവേറ്റാൻ ഓർത്തഡോക്സ് സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ സഭാ ഭരണഘടന അംഗീകരിക്കുന്നു എന്നതിൻ്റെ മറവിൽ ഇടവകകളിൽ നിയമാനുസൃത വികാരിയെ തടയുകയും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ആരാധനാലയങ്ങളെ സംഘർഷഭൂമിയാക്കി മാറ്റുകയും ചെയ്യുന്ന ചില വ്യക്തികളുടെ ഗൂഢശ്രമങ്ങളെ മാത്രമേ സഭ എതിർത്തിട്ടുള്ളൂ. അത് സഭ നിയമപരമായി തന്നെ നേരിടും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ച മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം ഒരു സഭ മാത്രമേ മലങ്കരയിലുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് കേരള ഹൈക്കോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഒരു സഭ, ഒരു നിയമം, ഒരു ഭരണക്രമം എന്ന സുപ്രീംകോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഒരു ആരാധന സമൂഹമായി പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ ആസ്ഥാനവും അരമനച്ചാപ്പിലും കൂടിയായിരിക്കുന്ന ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ ഒറിജിനൽ സ്യൂട്ട് പിൻവലിക്കണമെന്ന വിഘടിത യാക്കോബായി വിഭാഗത്തിൻ്റെ പേരിൽ അപ്പീൽ ഫയൽ ചെയ്തവരുടെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി. അപ്പീൽ മാത്രം പിൻവലിക്കാൻ അനുവദിച്ച കേസ് ഹൈക്കോടതി തള്ളി. വിധിയായ ഒറിജിനൽ സ്യൂട്ട് പിൻവലിക്കാനാവില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയും ആലുവ തൃക്കുന്നത്ത് സെമിനാരി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആണെന്ന ജില്ലാ കോടതി വിധി നിലനിർത്തുകയും ചെയ്തു. മലങ്കര സഭയുടെ അസോസിയേഷൻ 2021 October 14 നടത്താതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിഘടിത സൊസൈറ്റി വിഭാഗത്തിലെ ചിലർ മലങ്കര ഓർത്തഡോക്സ് സഭക്കാർ എന്ന വ്യാജേനെ മൂവാറ്റുപുഴ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ആ സ്യൂട്ടിലെ ചില റിലീഫുകൾ യാക്കോബായി വിഭാഗം ഒഴിവാക്കാൻ ശ്രമിക്കുകയും പത്രപരസ്യം കൊടുത്ത് വീണ്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ തുടരാൻ സാധിക്കൂ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയും ഈ സ്യൂട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. മലങ്കര സഭയുടെ അസോസിയേഷൻ നടത്താതിരിക്കുവാൻ മൂവാറ്റുപുഴ കോടതിയിൽ വിഘടിത വിഭാഗം കൊടുത്ത കേസ് തുടരാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. മലങ്കര സഭയുടെ റാന്നി പെരുന്നാട് ബദനി കോൺവെൻ്റ് അംഗം സിസ്റ്റർ മാർത്ത SIC കർത്താവിൽ നിദ്രപ്രാപിച്ചു. സംസ്കാര ശുശ്രൂഷ October 8 വെള്ളിയാഴ്ച രാവിലെ 11 റാന്നി പെരുന്നാട് ബദനി കോൺവെൻ്റ് സെമിത്തേരിയിൽ നടത്തപ്പെട്ടു. പെരുന്നാട് സെൻറ്റ് മേരി സ്കൂൾ,
പുളിക്കുട്ടിശ്ശേരി, ഹന്ന ഭവൻ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിസ്റ്ററുടെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാനഡ സെൻറ് ഗ്രിഗോറിയോസ് ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടെ കാനഡയിലേക്ക് പഠനത്തിനും ജോലിക്കുമായി എത്തുന്നവർക്ക് അവിടെ വേണ്ടതായ കരുതൽ നൽകുന്നു. ആയുധൻ്റെ വിശദ രൂപരേഖ പുറത്തിറക്കി ആ രാജ്യത്തെത്തുന്നവർ ഇത് വിനിയോഗിക്കുകയും ആരാധനയിലും ഇടവകയിലെ മറ്റു കാര്യങ്ങളിലും സംബന്ധിക്കുന്നതിനും ശ്രദ്ധിക്കണമെന്ന് OCYM ജനറൽ സെക്രട്ടറി വന്യ അജി അച്ഛൻ അറിയിച്ചു. കേരള യൂണിവേഴ്സിറ്റി എംകോം എക്സാമിന് 7th റാങ്ക് കരസ്ഥമാക്കിയ മാവേലിക്കര ഭദ്രാസനത്തിലെ കരിമുളയ്ക്കൽ സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമായ ശ്രീ ജോമോൻ കരിമുളയ്ക്കലിനും കേരള സർവകലാശാല കൊമേഴ്സ് വിഭാഗത്തിൽ കാര്യവട്ടം ക്യാമ്പസ് എംകോം പരീക്ഷയിൽ 2nd റാങ്ക് കരസ്ഥമാക്കിയ കൊട്ടാരക്കര കോട്ടപ്പുറം സെൻറ് ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് ഇടവകാംഗമായ കുമാരി നീനു ബെന്നിക്കും MBBS MD-DM വിഭാഗത്തിൽ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി എൻഡോക്രൈനോളജിയിൽ 2nd റാങ്ക് കരസ്ഥമാക്കിയ പുളിയക്കോട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമായ ഡോക്ടർ ജിൻസൺ പോളിനും അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മാവേലിക്കര പുതിയക്കാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രയൽ ഇടവകാംഗമായ കുമാരി രേഷ്മ സാറ ഈശോയ്ക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ 2021 MBBS പരീക്ഷയിൽ 2nd റാങ്ക് നേടിയ കുറിച്ചി ചെറിയ പള്ളി ഇടവകാംഗമായ കുമാരി ജൂലിയ തോമസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തി കോവിഡ് എന്ന മഹാരോഗം അതിതീവ്രമായി മനുഷ്യനിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ജാഗ്രത തുടരുക. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മെയും സമൂഹത്തെയും സംരക്ഷിക്കാം. കഴിയുന്ന ഏവരും വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് കോവിഡ് പ്രതിരോധത്തിനായി നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.